ഇന്ന് ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. 200 രാജ്യങ്ങളാണ് ഇന്ന് ഭക്ഷ്യദിനമായി ആഘോഷിക്കുന്നത്. എല്ലാവർക്കും ഭക്ഷണമെന്ന ആശയത്തോടെ ഐക്യരാഷ്ട്രസഭ ഭക്ഷ്യ കർഷക സംഘടന രൂപീകരിച്ചതിൻ്റെ വാർഷിക ദിനമാണ് ഇന്ന്. വിശപ്പില്ലാത്ത ലോകം സൃഷ്ടിക്കുക എന്നതായിരുന്നു ലോക ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ലക്ഷ്യം. 2030 വിശപ്പുരഹിത ലോകം സാധ്യമാകുമെന്നും കണക്ക് കൂട്ടപ്പെടുന്നു. മനുഷ്യവംശത്തിൻ്റെ ഭാവിയെപ്പറ്റി ഒട്ടേറെ ആകുലതകൾ നിറയുന്ന ഇക്കാലത്ത് ഒരാളെയും കൈവിടുകയില്ല എന്ന കേന്ദ്ര പ്രമേയവുമായാണ് ഈ വർഷത്തെ ലോക ഭക്ഷ്യദിനം എത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ കാര്യമെടുത്താൽ ആഗോള വിശപ്പ് സൂചികയിൽ നമ്മുടെ രാജ്യം വീണ്ടും താഴോട്ട് പോയിരിക്കുകയാണ്. കുട്ടികളുടെ പോഷകാഹാരക്കുറവിൽ 19.3% ലോകത്ത് 1st. 121 രാജ്യങ്ങളിലെ ദേശീയ പ്രാദേശിക തലത്തിലുള്ള ആഹാര ലഭ്യത കണക്കിലെടുത്തുള്ള സൂചികയിൽ ഇന്ത്യ 29.1 എന്ന സ്കോറുമായി 107th. 109th അഫ്ഗാനിസ്ഥാൻ മാത്രമാണ് ഇന്ത്യക്ക് പിന്നിലുള്ള ഏഷ്യൻ രാജ്യം. നമുക്ക് ഭക്ഷിക്കുവാൻ ലഭിക്കുന്ന ശ്രേഷ്ഠമായ ആഹാരത്തിൽ സന്തോഷിക്കുവാൻ മാത്രമല്ല, ഒരു ദിവസം ഒരു നേരത്തെയെങ്കിലും ആഹാരത്തിനായി ബുദ്ധിമുട്ടുന്നവരെക്കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയും ഈ ദിനം അടയാളപ്പെടുത്തുന്നു. 2nd World War ശേഷം ആഗോളതലത്തിലുണ്ടായ ഭീകരമായ അവസ്ഥയായിരുന്നു ദാരിദ്ര്യവും പട്ടിണിയും. യുദ്ധത്തിൻ്റെ ജയപരാജയങ്ങൾക്കപ്പുറം എല്ലാ വിഭാഗം ജനങ്ങളും ദാരിദ്ര്യത്തിൻ്റെ പിടിയിലമർന്നു. ഈ ഒരവസ്ഥയിൽ നിന്നാണ് ലോക ഭക്ഷ്യ കാർഷിക സംഘടന എന്ന ആശയത്തിലേക്ക് ഐക്യരാഷ്ട്രസഭ എത്തിയത്. 1945 ഒക്ടോബർ 16 കാനഡയിലെ ക്യുബക് സിറ്റിയിൽ ഭക്ഷ്യ കാർഷിക സംഘടന രൂപീകരിച്ചു. 190 അംഗരാജ്യങ്ങൾ ചേർന്നതാണ് ഈ സംഘടന. വനം, കൃഷി, ജല, കരവിഭവങ്ങളുടെ ഉൽപ്പാദനം മെച്ചപ്പെടുത്തുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നതിനൊപ്പം സർക്കാരുകളുടെയും വികസന ഏജൻസികളുടെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും ലക്ഷ്യമിട്ടു. 1979 മുതലാണ് ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായി ആചരിച്ചു തുടങ്ങിയത്. ആഗോള ജനതയ്ക്ക് ഉപയോഗിക്കാൻ ആവശ്യത്തിലധികം ഭക്ഷണം ലോകമെമ്പാടുമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ചെറുകിട കർഷകരും മത്സ്യത്തൊഴിലാളികളുമാണ് ആഗോള ഭക്ഷ്യവിതരണത്തിൻ്റെ 70% ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ ഭക്ഷ്യ അരക്ഷിതാവസ്ഥയ്ക്ക് ഇരയാകുന്നതും ഇക്കൂട്ടർ തന്നെയായതിനാൽ ദാരിദ്ര്യവും പട്ടിണിയും ഗ്രാമീണ ജനതയിൽ രൂക്ഷമാണ്. കോവിഡ് മൂലമുണ്ടായിട്ടുള്ള സാമ്പത്തിക തകർച്ചയും പ്രതിസന്ധിയും ഭക്ഷ്യ അരക്ഷിതാവസ്ഥ രൂക്ഷമാക്കുകയും ചെയ്തിരുന്നു. കാലാവസ്ഥാ സ്ഥിരതയെയും അതുവഴി കാർഷിക വ്യവസ്ഥയും സംരക്ഷിക്കണമെങ്കിൽ വികസിത രാഷ്ട്രങ്ങൾ അനേകം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടതുണ്ട്. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിനെ തന്നെ വിപത്കരമായി ബാധിക്കാവുന്ന ഓസോൺ പാളിയിലെ വിള്ളൽ ക്ലോറോ ഫ്ലൂറോ കാർബണുകളുടെ ബഹിർഗമനം മൂലം ഉണ്ടാകുന്നതാണെന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും അവയുടെ ഉൽപ്പാദനം കുറയ്ക്കുന്നതിനുള്ള ഒരു പൊതുധാരണയിൽ എത്തിച്ചേരാൻ അമേരിക്ക അടക്കമുള്ള വികസിത രാഷ്ട്രങ്ങൾക്ക് കഴിയുന്നില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അവിടുത്തെ രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥകളെ നിയന്ത്രിക്കുന്ന ശക്തികൾ അത്തരമൊരു പൊതുധാരണയിലെത്തുന്നതിൽ നിന്ന് ഭരണകർത്താക്കളെ തടയുകയാണ്. കാർഷിക ഭക്ഷ്യവ്യവസ്ഥ 100 കോടി മനുഷ്യർക്ക് ലോകത്ത് തൊഴിൽ നൽകുന്നു. സമ്പദ് വ്യവസ്ഥയിൽ മറ്റേതൊരു മേഖലയെക്കാളും കൂടിയ പങ്കാണ് ഇത്. 2 മുമ്പത്തെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ 19.4 കോടി പേർ വിശപ്പ് ഒരു യാഥാർത്ഥ്യമായി അനുഭവിക്കുന്നവരാണ്. ഇതിനെയെല്ലാം അതിജീവിക്കാനും ദാരിദ്ര്യത്തിനും പട്ടിണിക്കുമെതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമായി ഈ ദിനം ലോക ഭക്ഷ്യദിനമായി കൊണ്ടാടുന്നു.